പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ജൂലൈ 20 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് ശിൽപായിദു. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. രാജ്യനിവാസികൾക്ക് ബലിപ്പെരുന്നാൾ ആശംസകൾ നേർന്ന് ഖത്തർ അമീർ. ഖത്തറിലെ ഈദ് അവധി ദിനങ്ങളിൽ വാഹനാപകടങ്ങളെ സൂക്ഷിക്കണമെന്ന് ഹമദ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഖത്തറിൽ നാളെ നേരിയ മഴയ്ക്ക് സാധ്യത, മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വിഭാഗം. കോവിഡ് ഭീതിയെ തുടർന്ന് ദോഹയിൽ നടത്താനിരുന്ന ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡ് ചടങ്ങ് റദ്ദാക്കി. ഖത്തറിൽ കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ വാഹനങ്ങളുടെ ടയറുകൾ നിരന്തരം പരിശോധിക്കണമെന്ന് ട്രാഫിക് വിഭാഗം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. രാജ്യനിവാസികൾക്കും ആഗോള വിശ്വാസി സമൂഹത്തിനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പെരുന്നാൾ ആശംസകൾ നേർന്നു. തന്റെ ഔദ്യോഗിക ട്വിറ്ററിലാണ് അമീർ പെരുന്നാൾ ആശംസകൾ പങ്കുവച്ചത്. ഈദ് ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നതായും എല്ലാ വിശ്വാസികൾക്കും സൗഭാഗ്യങ്ങളും പരമകാരുണ്യവാനായ പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരിലും ചൊരിയാൻ പ്രാർത്ഥിക്കുന്നതായും അമീർ ട്വിറ്ററിൽ കുറിച്ചു. അൽവജ്ബയിൽ അമീർ പെരുന്നാൾ നമസ്കാരവും നിർവഹിച്ചു. ഷെയ്ഖ് അബ്ദുല്ല ബിൻ ഖലീഫ അൽ താനി, ഷെയ്ഖ് ജാസിം ബിൻ ഖലീഫ അൽ താനി തുടങ്ങിയവരും അമീറിനൊപ്പം പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ഈദ് അവധി ദിനങ്ങളിൽ ഏറ്റവും അധികം വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ അധികൃതർ. തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്ററിലാണ് അധികൃതർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഈദ് അവധി ദിനങ്ങളിൽ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വാഹനാപകടങ്ങളാണ്. യുവാക്കൾ നിരത്തുകളിൽ കാണിക്കുന്ന സാഹസിക പ്രകടനങ്ങൾ ഏറ്റവുമധികം ബാധിക്കുക സാധാരണക്കാരെയാണ്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ അത്യാഹിത വിഭാഗത്തിലെ കൺസൾട്ടന്റ് അബ്ദുൽ നാസർ ഹൊവിഡിയാണ് പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്ത് താപനില കൂടുതലായതിനാൽ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. വളരെ നേരത്തേക്ക് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഹമദ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈദ് അൽ അദയുടെ ഒന്നും രണ്ടും ദിവസങ്ങളിൽ രാജ്യത്ത് ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസിനും 41 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ഈദിന്റെ രണ്ടാം ദിവസമായ നാളെ പകൽ സമയത്ത് ചൂട് അനുഭവപ്പെടുമെന്നും രാത്രി സമയത്ത് ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചിലയിടങ്ങളിൽ ഇടിമിന്നലും ഉണ്ടാകുമെന്നും QMD മുന്നറിയിപ്പ് നൽകി. കുറഞ്ഞതും കൂടിയതുമായ താപനില 33 ഡിഗ്രി സെൽഷ്യസ് മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെ വ്യത്യാസപ്പെടും. ഇടിമിന്നൽ മഴയോടൊപ്പം ദൃശ്യപരത 4 മുതൽ 9 കിലോമീറ്റർ വരെയോ 3 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കോവിഡ് ഭീതിയെ തുടർന്ന് തുടർച്ചയായ രണ്ടാം വർഷവും ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വാർഷിക അവാർഡ്ദാന ചടങ്ങ് റദ്ദാക്കി. ഏഷ്യൻ ഫുട്ബോൾ അധികൃതർ ട്വിറ്ററിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഖത്തർ ഫുട്ബോൾ ഫെഡറേഷനുമായി ചേർന്നുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവനയിലാണ് അധികൃതർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കോവിഡിനെ തുടർന്നുള്ള ആഗോള സാഹചര്യങ്ങൾ ഇത്തരമൊരു അവാർഡ് ചടങ്ങ് നടത്താൻ പര്യാപ്തമല്ല. കോവിഡ് പിടിമുറുക്കിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ ഒരേ സമയം ആതിഥേയത്വം നൽകാനും സമ്മാനദാന ചടങ്ങിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പങ്കെടുപ്പിക്കാനും മറ്റും പ്രയാസം നേരിടുന്നതിനാലാണ് ഈ തീരുമാനമെന്ന് അധികൃതർ ട്വിറ്ററിൽ പറഞ്ഞു. ഈ വർഷം നവംബറിലായിരുന്നു ദോഹയിൽ വെച്ച് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ വാർഷിക അവാർഡ് ചടങ്ങുകൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. രാജ്യത്ത് താപനില ശക്തമായതോടെ വാഹനങ്ങളുടെ ടയറുകളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് ട്രാഫിക് വിഭാഗം ആവർത്തിച്ചു. നിലവിൽ ചൂട് കൂടിയതിനാൽ ഗുണമേന്മയുള്ള ടയറുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുണ്ടാകും. ഈദവധിക്കായി ബീച്ചുകളിലേക്കും മറ്റും യാത്ര ചെയ്യുന്നവർ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ടയറുകൾ നിരന്തരം പരിശോധിച്ച ശേഷം അതിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുന്നത് വാഹനമോടിക്കുന്നവർക്ക് ഗുണം ചെയ്യും. മോശം ടയറുകൾ ഉപയോഗിച്ചാൽ പ്രധാന ഹൈവേകളിൽ അപകടങ്ങളുണ്ടായാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും. മോശം ടയറുള്ള വാഹനങ്ങളിൽ ഓവർലോഡ് പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കുറഞ്ഞ പൈസയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടയറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ പറഞ്ഞു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. റവാബി ഹൈപ്പർമാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വഖറ, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർമാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ.
യുഎഇയിൽ 1541 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1502 പേർ സുഖം പ്രാപിക്കുകയും 4 പേർ മരണപ്പെടുകയും ചെയ്തു. പുതിയതായി നടത്തിയ 2,85,986 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 664,027 പേർക്ക് യുഎഇയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 641,750 പേർ രോഗമുക്തരാവുകയും 1904 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 20,373 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ ഇന്നു മുതൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രാബല്യത്തിൽ വന്നു. ബലിപെരുന്നാൾ ദിനമായ ഇന്നു മുതൽ ശനിയാഴ്ച വരെയാണ് ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രകൾ, പൊതുസ്ഥലങ്ങളിലെ ഒത്തുചേരൽ എന്നിവയെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. പെരുന്നാൾ ദിനമായ ഇന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കിയില്ലെങ്കിൽ കൂടുതൽ രോഗവ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഈദ് അവധി ദിനത്തിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തിയത്. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 16,848 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 104 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15,512. മലപ്പുറം 2,752, തൃശൂർ 1,929, എറണാകുളം 1,901, കോഴിക്കോട് 1,689, കൊല്ലം 1,556, പാലക്കാട് 1,237, കോട്ടയം 1,101, തിരുവനന്തപുരം 1,055, ആലപ്പുഴ 905, കണ്ണൂർ 873, കാസർഗോഡ് 643, പത്തനംതിട്ട 517, വയനാട് 450, ഇടുക്കി 240 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 101 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 15,855 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 783 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 12,052 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.4 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യനിവാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് ഖത്തർ അമീർ. ഖത്തറിലെ ഈദ് അവധി ദിനങ്ങളിൽ വാഹനാപകടങ്ങളെ സൂക്ഷിക്കണമെന്ന് ഹമദ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഖത്തറിൽ നാളെ നേരിയ മഴയ്ക്ക് സാധ്യത, മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വിഭാഗം. കോവിഡ് ഭീതിയെ തുടർന്ന് ദോഹയിൽ നടത്താനിരുന്ന ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡ് ചടങ്ങ് റദ്ദാക്കി. ഖത്തറിൽ കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ വാഹനങ്ങളുടെ ടയറുകൾ നിരന്തരം പരിശോധിക്കണമെന്ന് ട്രാഫിക് വിഭാഗം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.